കട്ടപ്പനയിലൊരു വാർത്ത ഉണ്ടായിരുന്നു ഒരു ഇരട്ടക്കൊലപാതകത്തിന്റെ വാർത്ത ഒരു വിജയൻ എന്ന് പറയുന്ന അച്ഛനെ ചുറ്റുകൊണ്ട് അടിച്ചു വന്നു കൊച്ചുമകനെ കുഞ്ഞിനെ കുഴിച്ചിട്ടു അപ്പോൾ ആ വാർത്തയിൽ ഒരു പ്രധാനപ്പെട്ട വിവരം വന്നിട്ടുണ്ട് ഇപ്പോൾ ആ നിതീഷ് എന്ന് പറയുന്ന പ്രതി കാണാറുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോ നിതീഷ് ഇപ്പോൾ മൊഴി മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം ദൃശ്യ മോഡലാണ് സിനിമ മൊത്തം അപ്പോൾ കുഞ്ഞിനെ കുഴിച്ചിട്ടത് തൊഴുത്തിലാണെന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ ആ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ സന്ദീപ് ഏകക്കാട് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് ഏകക്കാട് ഈ കുഞ്ഞിനെ എവിടെയാണ് യഥാർത്ഥത്തിൽ നിതീഷ് കുഴിച്ചിട്ടിരിക്കുന്നത് മൊഴിമാറ്റി പറയുന്നത് ഈ ദൃശ്യം സിനിമയിൽ കണ്ടതുപോലെ ഈ കേസിലത് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിട്ടാണോ പോലീസ് പറയുന്നത് അരുൺകുമാർ അത്തരത്തിൽ തന്നെ തന്നെയാകണം കാരണം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് മൂന്നര നാലുമണി മുതൽ ആണ് ഇവിടെ ഈ എത്തി തിരച്ചിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി തൊഴുത്തിനുള്ളിൽ കുഴിച്ചിട്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഈ പ്രതി കാണിച്ചു കൊടുത്ത സ്ഥലത്ത് തന്നെയാണ് തെരച്ചിൽ നടത്തിയത് അതിനുശേഷം ഇവിടെ നിന്ന് മാറ്റി എന്നുള്ള മൊഴികളൊക്കെ പറയുന്നുണ്ട് എന്നാൽ മറ്റ് പ്രതികളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമ്പോൾ അവരാത് നിഷേധിക്കുന്ന ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ കൂടുതൽ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇന്ന് പോലീസ് രാവിലെ പത്തുമണി മുതൽ വീണ്ടും ഇവിടെ തെരച്ചിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പത്തുമണിയോടുകൂടി തന്നെ ഈ തറ കുഴിച്ചുള്ള പരിശോധന വീണ്ടും തുടരും അതിന് ശേഷം ഒപ്പം തന്നെ ഈ വിഷ്ണുവിനെയും സുമയെയും അടക്കം കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവരെ ഒറ്റയ്ക്കും അതോടൊപ്പം തന്നെ ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിന് ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുവാൻ കഴിയുക ആ വ്യക്തത വരുത്തി ആ അന്വേഷണം കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ആഹ് കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നിലനിൽക്കുകയാണ് പിന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ രണ്ടായിരത്തി പതിനാറിൽ നാല് ദിവസം മാത്രം പ്രായമായ കുട്ടിയെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്ന് പറയുമ്പോൾ എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെയധികം ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി പോലീസ് ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോകുന്നത് ശാസ്ത്രീയമായ തന്നെ ആ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ ഈ ഇരട്ട കൊലപാതകം എന്ന രീതിയിൽ ഇതിലേക്ക് ഇതിൽ ഈ കേസിലൂടെ മുമ്പോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ ഇന്നലെ വിജയൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു അത് പ്രതി പറഞ്ഞിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇല്ലെങ്കിൽ പ്രതി കൊണ്ടുപോയി പോലീസിനെ കാണിച്ചു കൊടുത്ത അതേ സ്ഥലത്തു നിന്ന് തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒപ്പം തന്നെ ഈ വിജയനെ കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച് ചുറ്റുകയടക്കം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ തരത്തിൽ നിലവിലുള്ള ഒരു ഒഴിവാസിക്കാണ് ശരിക്കും പറഞ്ഞാൽ കട്ടപ്പനയിൽ സംഭവിക്കുന്നത് ഒരു ദൃശ്യം മാതൃകയിലുള്ള കാര്യങ്ങളാണ് ഈ നിതീഷ് ഒരു പൂജാരി ആയിരുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് അപ്പൊ ഈ നിതീഷ് ഈ വിജയന്റെ വീട്ടിൽ വരുന്നു ഈ വിജയന്റെ മകളുമായി അടുപ്പത്തിലാവുന്നു വിഷ്ണുവാണ് ഈ വിജയൻ്റെ മകൻ ഒടുവിൽ തർക്കത്തിൽ വിജയനെ തല്ലിക്കൊല്ലുന്നു ചുറ്റിക വെച്ച് അടിച്ചു കൊല്ലുന്നു ഈ കുഞ്ഞുമായിട്ട് ഈ സഹോദരിയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞു പിറക്കുന്നു വിവാഹിതെ ആപാത കുഞ്ഞു പിറന്നതിനെ തുടർന്ന് അതിനെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിന് ശേഷം കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നിതീഷ് ആ സ്ഥലം മാറ്റി പറയുകയാണ് അപ്പോൾ പോലീസിന് എന്തായാലും അത് തൊണ്ടി കണ്ടെത്തണം ഒപ്പം തന്നെ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് എന്നതെന്നും കണ്ടെത്തേണ്ടതുണ്ട് അതാണിപ്പോൾ ബുദ്ധിമുട്ടായിത്തീർന്നിരിക്കുന്നത്